ഹലോ ഗേൾസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തൊണ്ടടഞ്ഞിരിക്കുകയാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ഇഷ്യൂസ് ഉണ്ടാവും, ഒന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ പ്രഗ്നൻ്റ് ആവാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടും പ്രഗ്നൻസി കിട്ടുന്നില്ല. അത് പി സി ഒ ഡി ഉള്ളവരായിക്കോട്ടെ, എൻഡോമെട്രിയോസിസ് ഉള്ളവരായിക്കോട്ടെ, ഈ പറഞ്ഞ ഒന്നുമില്ല, നോർമലായിട്ടുള്ള ആളുകളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടുന്നില്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് കൊഴുപ്പിനെ അലിയിച്ച് കളയുന്ന ഒരു വൈറ്റമിനാണല്ലേ. അപ്പം അതിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയും, അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയും, അതുപോലെ തന്നെ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ബലം കുറയും. അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് വരും. അതിനോടൊപ്പം തന്നെയാണ് നമ്മുടെ അണ്ഡാശയത്തിലെ എഗ്ഗിൻ്റെ ക്വാളിറ്റിയെ കൂടെ ഇത് ബാധിക്കും. ഈ ക്വാളിറ്റി കുറയുന്നതിനും ഇംപ്ലാന്റേഷൻ അടിക്കടി ഫെയിലാകുന്നതിനും ഒക്കെ വൈറ്റമിൻ ഡി കുറയുന്നത് ഒരു കാരണം തന്നെയാണ്. അതുപോലെ തന്നെയാണ് പുരുഷന്മാരിൽ വരുമ്പോൾ അവരുടെ ബീജത്തിൻ്റെ ക്വാളിറ്റി കുറയുന്നതിനും വൈറ്റമിൻ ഡി ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് കേട്ടോ. ഇനി പി സി ഒ ഡിയും പി സി ഒ എസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ ഇതിൻ്റെ ലക്ഷണം, പി സി ഒ ഡിയുടെയും പി സി ഒ എസിൻ്റെയൊക്കെ ലക്ഷണം കൂടുതലായിട്ട് കാണാനായിട്ട് വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണം സംഭവിക്കും. അതായത് ഇറഗുലർ പീരിയഡ്സും അതുപോലെ തന്നെ മെൻസ്ട്രൽ പെയിൻ, അതുപോലെ തന്നെ പ്രഗ്നൻസി കിട്ടാതെ വരുന്നത്, ഇതെല്ലാം തന്നെ ഇത്തരത്തിൽ വൈറ്റമിൻ ഡി കുറയുന്നത് കൊണ്ടിട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നു. പി സി ഒ ഡി പി സി ഒ എസ് ഉള്ളവരിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി സാധാരണയേക്കാൾ കൂടുതലായിട്ടാണ് ഉള്ളതെന്ന് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് എടുക്കുകയോ വൈറ്റമിൻ ഡി അടങ്ങുന്ന ആഹാരങ്ങൾ കഴിക്കുകയോ വെയിൽ ഏൽക്കുകയോ ഒക്കെ ചെയ്യേണ്ടത് ഈ പ്രഗ്നൻസിക്ക് ആഗ്രഹിക്കുന്നവർ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇനി എൻഡോമെട്രിയോസിസ് കൊണ്ടിട്ട് പ്രഗ്നൻസി കിട്ടാത്തവരും വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് എടുക്കുക, വൈറ്റമിൻ അടങ്ങിയ ആഹാരങ്ങൾ നിങ്ങൾ കഴിക്കുക, ഇതൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്ന ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ മടി കാണിക്കരുത് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ട് ചോദിച്ച് വാങ്ങാം വൈറ്റമിൻ ഡി ക്യാപ്സ്യൂൾ കഴിക്കണ്ടേ, അതിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ടും പ്രഗ്നൻസി കിട്ടാതിരിക്കുമല്ലോ എന്നതിനെക്കുറിച്ച് നമുക്ക് ഡോക്ടറോട് ചോദിച്ച് നമുക്ക് സപ്ലിമെൻ്റ് മേടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ പ്രഗ്നൻ്റ് ആവാനും പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യം വേണ്ട ഒന്ന് തന്നെയാണ്. ഇന്നത്തെ ആളുകളിൽ വൈറ്റമിൻ ഡി കുറയുന്നത് സ്വാഭാവികമാണ്, കാരണം നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നതല്ലേ, പുറത്ത് പോയി വെയിൽ കൊള്ളുകയോ ഒന്നും നമ്മൾ കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നില്ല അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന കാരണം കൊണ്ടിട്ടും പ്രഗ്നൻസി കിട്ടാണ്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടണമെന്നുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൂടെ കണ്ടെത്തി പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ്. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് മാത്രം പ്രഗ്നൻസി കിട്ടാത്തവരുടെ എണ്ണവും കൂടുതലാണ്. പ്രത്യേകിച്ച് പി സി ഒ ഡി പി സി ഒ എസ് എൻഡോമെട്രിയോസിസ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ തീർച്ചയായിട്ടും ഇത് ഉടങ്ങാണ്ട് കഴിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ തുടർച്ചയായിട്ട് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല, ഡോക്ടർ പറയണ ഒരു കാലഘട്ടം വരെ മാത്രം കഴിച്ചാൽ മതി, തുടർച്ചയായിട്ട് കഴിക്കേണ്ട. സൗണ്ട് മൊത്തത്തിൽ പോയിരിക്കുകയാണ്, അതാണ് ഒരു എന്താ അടഞ്ഞ ശബ്ദം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിലൂടെ പുതിയൊരു ഇൻഫർമേഷനാണ് തന്നതെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരണവരെ ടാറ്റാ.